നടിയെ ആക്രമിച്ച കേസിൽ മൊഴി മാറ്റാൻ സമ്മർദ്ദമെന്ന് മാപ്പുസാക്ഷിയുടെ വെളിപ്പെടുത്തൽ. ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയാൽ വീട് പണിത് നൽകാമെന്നും സാമ്പത്തിക സഹായം നൽകാമെന്നും വാഗ്ദാനമുണ്ടായി. തന്നെയും വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയെന്നും കാസർഗോഡ് സ്വദേശിയായ മാപ്പുസാക്ഷി പറഞ്ഞു. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഈ മാപ്പുസാക്ഷി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തന്നെ ഇവർ സാമ്പത്തികമായി പണം നൽകി സഹായിക്കാൻ ശ്രമിച്ചു, താൻ പോലീസിൽ പരാതി നൽകിയെന്നും. പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടി ഉണ്ടായിട്ടുണ്ടോ? ജനുവരി മാസത്തിലാണ് ദിലീപിന് അനുകൂലമായി മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് ചിലർ തന്നെയും ബന്ധുക്കളെയും സമീപിച്ചത് എന്നാണ് കാസർഗോഡ് സ്വദേശിയും കേസിലെ മാപ്പുസാക്ഷിയുമായ വിപിൻലാൽ പറയുന്നത്. വീടില്ലാത്ത തനിക്ക് വീട് വെച്ച് നൽകാമെന്നും പണം നൽകാമെന്നും ഒക്കെയായിരുന്നു വാഗ്ദാനം. എന്നാൽ ഈ വാഗ്ദാനങ്ങളിലൊന്നും താൻ ഉൾപ്പെട്ടിട്ടില്ല. മറ്റൊരു കേസിൽപ്പെട്ട് കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയവേ പൾസർ സുനി പറഞ്ഞതനുസരിച്ച് ഒരു കത്തെഴുതി നൽകുക മാത്രമാണ് താൻ ചെയ്തത്. ഇതിൽ സുനി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ തനിക്കറിയുള്ളൂ. ഇക്കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളതാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നും വിപിൻലാൽ പറയുന്നു. അതേസമയം ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് ഭീഷണി കത്തുകൾ ലഭിച്ചു തുടങ്ങിയത്. സമാന കാര്യങ്ങൾ തന്നെയാണ് കത്തിലും എഴുതിയിട്ടുള്ളത്. എറണാകുളത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, എം ജി റോഡിൽ നിന്ന്, കല്ലൂരിൽ നിന്ന്, ആലുവയിൽ നിന്ന് ഒക്കെ ആയിട്ടാണ് ഡി ടി പി ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഈ കത്ത് എത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നതും മൊഴി മാറ്റാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് വിപിൻലാൽ അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ബേക്കൽ പരിധിയിലെ ബേക്കൽ സി ഐക്ക് പരാതി നൽകിയത്. മാത്രവുമല്ല കേസ് അന്വേഷിക്കുന്ന നടിയെ ആക്രമിക്കുന്ന കേസ് അന്വേഷിക്കുന്ന സംഘത്തെയും ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയിക്കുകയുണ്ടായി. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബേക്കൽ പോലീസ് FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശിയെ വിമില്ലാലാണ് തനിക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന വെളിപ്പെടുത്തലും പരാതിയും നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം നമുക്ക്. 2019 ജനുവരി തൊട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആൾക്കാരെ. പുള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് വരുന്നത്, ദിലീപട്ടം പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം മൊഴി മാറ്റി പറഞ്ഞ് സഹായിക്കണം എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വേണ്ടത് എനിക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പൊ വീട് വെച്ചുതരാം, വേണ്ട സഹായങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പുള്ളി ഉപദ്രവിക്കണ്ടല്ലോ എന്നാ വെച്ചാൽ വന്ന് പോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് പറ്റൂല മൊഴി മാറ്റിത്തരാൻ, എടുത്ത് രഹസ്യം മൊഴി കൊടുത്തിട്ടുള്ളതാണ്. ബന്ധുക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാം വന്ന് ഇങ്ങനെ പറയുന്ന, അവര് ഫോൺ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ പറഞ്ഞത് ഇങ്ങനെ വീട് വെച്ച് തരാൻ, നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ അറ്റം വരുന്നുണ്ട് എന്നുള്ളത് അവരെ പറഞ്ഞു. ഇങ്ങനെ ആരെങ്കിലും സമീപിക്കുന്നവരെ അറിയിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം പരാതിയോ കാര്യങ്ങളൊന്നും ആയിട്ട് നമ്മൾ പോയില്ല. എന്നാ വെച്ചാൽ പുള്ളിക്ക് ഇനി നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടില്ല, ജാമ്യം പോവും അങ്ങനത്തെ ഇത് വേണ്ട, പുള്ളി വന്നത് പോകട്ടെ എന്ന് ചോദിച്ചാൽ നമ്മള് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ ജനുവരിയിലെ സംഭവത്തിന് ശേഷം ഇപ്പൊ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഭീഷണിക്കത്തുകൾ വരികയാണ്. ഭീഷണിക്കത്തുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരെണ്ണം ആലുവയിൽ നിന്ന് വന്നു, ഒരെണ്ണം എം ജി റോഡിൽ നിന്ന് വന്നു, ഒരെണ്ണം കല്ലൂരിൽ നിന്ന് വന്നു. എന്നാണ് ഇത് പറയുന്നത്? കത്തില് പറയുന്നത് അതായത് നിങ്ങള് മൊഴി മാറ്റി പറയണം, നിങ്ങളെ നിങ്ങളെ ബന്ധുക്കളെ വന്ന് കണ്ടതല്ലേ, എന്നിട്ടും നിങ്ങള് പുള്ളിക്കെതിരെ പറയാനാണെങ്കിൽ നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് കത്തുകൾ വരുന്നത്. എല്ലാം ഒരേ കത്ത് തന്നെ പല ഭാഗത്തു നിന്നായിട്ട് അയക്കുന്നു. ഒരേ കയ്യക്ഷോ കയ്യക്ഷല്ല സാർ, അത് ഡി ടി പി എടുത്തിരിക്കുന്ന സാധനം. അത് അന്വേഷണ സംഘത്തിന് കൈമാറിയോ? കത്ത് പോലീസിന് ഞാൻ കൈമാറി.